നമസ്കാരം എല്ലാവർക്കും മലയാള വാർത്തയിലേക്ക് സ്വാഗതം സിമി നേതാവും രണ്ടായിരത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ മുലുന്തിൽ നടന്ന ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതിയുമായ കാം ബഷീർ എന്നറിയപ്പെടുന്ന ചാനി പറമ്പിൽ മുഹമ്മദ് ബഷീർ കാനഡയിൽ അറസ്റ്റിലായി ഇയാൾ വർഷങ്ങളായി മറ്റൊരു പേരിൽ കാനഡയിൽ ജീവിച്ചു വരികയായിരുന്നു പോലീസ് വലയിലാകാൻ പോകുന്നുവെന്ന് മണത്തെറിഞ്ഞ കാം ബഷീർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലാവുകയായിരുന്നു പ്രതിക്കെതിരെ നേരത്തെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കാനഡയിൽ നിന്ന് കടക്കാൻ ശ്രമിക്കവേ വിമാനത്താവള അധികൃതരാണ് റെഡ് കോർണർ നോട്ടീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഇയാളെ തടഞ്ഞുവെച്ചത് ഇയാളെ വിട്ടുകിട്ടാനുള്ള നടപടികൾ മുംബൈ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് മുംബൈ പോലീസ് പ്രത്യേക അനുമതിയോടെ ബഷീറിന്റെ ബന്ധുവിൽ നിന്ന് പ്രൊഫൈൽ ടെസ്റ്റ് നടത്താൻ അനുമതി തേടി ൂണിറ്റ് ആണ് എറണാകുളത്ത് താമസിക്കുന്ന ബഷീറിന്റെ സഹോദരിയുടെ രക്തസാമ്പിൾ എടുക്കാൻ അനുമതി തേടിയത് ആലുവയിൽ താമസിക്കുന്ന സഹോദരി സുഹ്രി വി ഇബ്രാഹിം കുഞ്ഞിയുടെ രക്തപരിശോധന നടത്തണമെന്ന പ്രത്യേക കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ദീർഘകാലമായി അപ്രത്യക്ഷനായ ഒരാളുടെ ഡി എൻ എ പരിശോധനയ്ക്ക് ഇപ്പോൾ സഹോദരിയുടെ രക്തം ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് കാണിച്ച് സുഹറാബിവിക്ക് വേണ്ടി അഭിഭാഷകനായ ഷെരീഫ് ഷെയ്ഖ് വാദിച്ചെങ്കിലും നടന്നില്ല കോടതി ഡി എൻ എ പരിശോധനയ്ക്ക് രക്തസാമ്പിൾ എടുക്കുന്നതിന് അനുവാദം നൽകിയിരിക്കുകയാണ് സാമ്പിൾ നൽകി സഹകരിക്കണമെന്ന കോടതി ബഷീറിന്റെ സഹോദരിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലുവ സ്വദേശിയും മലയാളിയുമായ ഭീകരനായ കാം ബഷീർ ഏറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യയുടെ വാണ്ടഡ് പട്ടികയിൽപ്പെട്ട അൻപത് പേരിൽ ഒരാളായിരുന്നു ഇയാൾ ഇന്ത്യയിൽ നിന്നും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പാകിസ്ഥാനിൽ ഐ എസ് ഐ ക്യാമ്പിൽ പരിശീലനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരിൽ ഒരാൾ കൂടിയാണ് ബഷീർ പാകിസ്ഥാനിൽ നിന്നും പിന്നീട് ഷാർജയിൽ ബഷീർ എത്തി അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ മുൻ സിമി പ്രവർത്തകരുമായി കാം ബഷീർ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു നല്ല സമ്പന്നനായിരുന്നതിനാൽ ഇയാൾ ഷാർജയിൽ നിന്നും ദുബായിലേക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും പിന്നീട് അവിടെ നിന്നും കാനഡയിലേക്കും എത്തി സൗദിയിൽ തീവ്രവാദ സെൽ പ്രവർത്തിപ്പിച്ചിരുന്നു അവിടെ നിരവധി ആളുകളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്തിരുന്നു പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ലഷ്കർ ഈ ത്വയ്ബ ഉൾപ്പെടെയുള്ള വിവിധ തീവ്രവാദ സംഘടനകൾക്ക് കീഴിൽ തീവ്രവാദ പരിശീലനത്തിനായി ഇന്ത്യയിൽ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ സജീവമായി താല്പര്യം കാണിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിൽ സിമി നിരോധിച്ചതിനെ തുടർന്ന് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ ബഷീർ ഇടപെട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് ഒരു ദൂതനെ അയച്ചു പക്ഷേ ദൗത്യം പരാജയപ്പെടുകയും സഫ്ദർ നാരൂഗിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു സിമിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സാക്വിബ് നാച്ചൻ മുളുൻ സ്ഫോടന കേസിലെ മറ്റൊരു പ്രതിയായിരുന്നു പത്ത് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഇയാൾ പുറത്തിറങ്ങിയത് മുംബൈയിൽ നടക്കിയ മൂന്ന് തീവ്രവാദ സ്ഫോടനങ്ങളുടെ പിന്നിലും കാംബഷീറിന്റെ കരങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറിനാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ സ്ഫോടനം നടന്നത് പിന്നാലെ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് മുംബൈയിലെ വൈൽ പാർലയിലും സ്ഫോടനം നടന്നിരുന്നു രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിമൂന്നിനാണ് മൂന്നാമത്തെ സ്ഫോടനം നടന്നത് മുലുതിലെ ലോക്കൽ ട്രെയിൻ കമ്പാർട്ട്മെന്റിലായിരുന്നു സ്ഫോടനം നിറയെ ആളുകളെ കുത്തിനിറച്ച ലോക്കൽ ട്രെയിനിലായിരുന്നു സ്ഫോടനം നടത്തിയത് പത്ത് പേരാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിന് ആർ ഡി എക്സും പെട്രോളിയം ഓയിലും ഉപയോഗിച്ചിരുന്നു തുടർന്ന് പോട്ടാ നിയമത്തിന്റെ കീഴിൽ പതിമൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ബഷീറിന് ഈ സ്ഫോടനത്തിൽ മുഖ്യ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഗൂഢാലോചന കേസിൽ ഫണ്ട് എത്തിച്ചത് ബഷീർ എന്നാണ് മുംബൈ പോലീസ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ കേസിൽ പ്രതികളായ പതിമൂന്ന് പേരിൽ പത്ത് പേരെയും മുംബൈ പ്രത്യേക കോടതി ശിക്ഷിച്ചിരുന്നു ഇതിൽ പിടിക്കപ്പെടാതിരുന്ന പ്രതികളിൽ മുഖ്യനായിരുന്നു ഇപ്പോൾ പിടിയിലായ കാംബഷീർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത